only option that God has for this generation. ഈ കാലഘട്ടത്തിന് വേണ്ടി ഏക പ്രതീക്ഷ നിങ്ങളാണ്. Many people say like this, if you don't do it, God will choose someone. Sorry, it is against the word. The word says he has chosen you and he is after you, helplessly depending on you, because you are his choice for this generation. ചിലര് പറയാറുണ്ട്, നിങ്ങള് മാറിയാൽ വേറൊരാളെ കൊണ്ട് ദൈവം ജയിക്കും. ഇല്ല ഇല്ല, നിന്റെ തെരഞ്ഞെടുപ്പ് നിനക്ക് മാത്രമുള്ളതാണ്. ദൈവം വാസ്തവത്തിൽ നിസ്സഹായനായി നിന്റെ മേലിട്ട വിളി കാരണം നിന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. തന്റെ വാക്കിനോട് താൻ വിശ്വസ്തനായി പോയി. അതുകൊണ്ട് നീ ചെയ്തില്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് ചെയ്യിക്കത്തില്ല. നിസ്സഹായനായി നിന്നെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കാനിരിക്കുകയാണ്. യു മൈറ്റ് ബി ഫീലിംഗ് ഐ എം നോട്ട് വർദി, ബട്ട് ലെറ്റ് മീ ടെൽ യു, ഹി ഈസ് സ്റ്റിൽ ലുക്കിംഗ് അപ്പോൺ you. You are worthy before him. Choice was not because you were worthy. When you were still sinners, he died on the cross and he is still waiting for you to arise. Stir up today and arise and say, I am valuable for Jesus Christ. ഈ ദിവസങ്ങൾ ഒരു പക്ഷേ നിനക്ക് ഒരു വലിയ ദൈവസാന്നിധ്യം തോന്നുമോ? ദൈവം എന്നെ തെരഞ്ഞെടുത്തല്ലോ എന്നുള്ള ചിന്തയിൽ വരുമോ? ഒന്നും ചെയ്യുന്നില്ലായിരിക്കും, ഒരു പക്ഷെ മടുത്തിരിക്കായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ വിളി ഒരിക്കലും മാറില്ല. നിന്നെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കാൻ ആഗ്രഹിക്കാൻ ആകയാൽ ഇപ്പോൾ കുടഞ്ഞെഴുന്നേൽക്കുക, ഉള്ളിൽ നിറഞ്ഞ ഒരു അനുഭവം ഉണ്ടാകണം. This is the time to put on the armor of God. This is the time of the battle. When the world is perishing under fear, when the world is perishing in hopelessness, Jesus is looking helplessly at you and saying, you who have received hope, you who are a testimony, you are the witness that I am alive, come on, arise, please arise and show the light to the whole world. ലോകം യാതൊരു ഗത്യന്തരവുമില്ലാതെ ഭീതിയിലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുമ്പോൾ ദൈവം നിന്നെയാണ് വിളിച്ചിരിക്കുന്നത്. നീയാണ് ലോകത്തിന്റെ പ്രതീക്ഷ, നിന്നിലാണ് ദൈവത്തിന്റെ നോട്ടം. ഇപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റ് ലോകത്തിന് പ്രതീക്ഷ കൊടുക്കാൻ നിന്നെ കർത്താവ് കണ്ടിരിക്കുകയാണ്.